Hi students, welcome back to IQ Maths. Today we are discussing the 11th chapter of CBSE Standard 10, that is constructions. Constructionil innu nammal discuss cheynathu division of a line segment enna portion aanu. Adayathu oru given line segment ine oru given ratio il എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ് എ ബി വിച്ച് ഈസ് ഈക്വൾ ടു 7.8 സെൻറ്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇറ്റ് ഇൻ ദ റേഷ്യോ 3:2. നമുക്കാദ്യം ലൈൻ സെഗ്മെൻറ്റ് എ ബി വരയ്ക്കണം. എ ബിയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 7.8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എ ബി ഈസ് ഈക്വൾ ടു 7.8 സെൻറ്റിമീറ്റർ എടുത്തു. എ ബി ഈക്വൾ ടു 7.8 സെൻറ്റിമീറ്റർ. We have to divide it in the ratio 3:2. Next step, draw a ray AX which is making an acute angle with line segment AB. ഇത് ഒരു അക്യൂട്ട് ആംഗിൾ ആണ് AX എ ബിയുമായി ക്രിയേറ്റ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ്, ലൊക്കേറ്റ് 5 പോയിന്റ്സ് ഓൺ എ എക്സ്. 5 പോയിന്റ്സ് എടുക്കുന്നത് 3:2 ആയതുകൊണ്ട് 3+2 ഈസ് ഈക്വൾ ടു 5. 5 പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് എ എക്സ് എന്ന റേയിൽ. അതിന് ഇഷ്ടമുള്ള റേഡിയസിലും നമ്മൾ എയിൽ പോയിന്റ് വെച്ചുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തു. സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ 5 പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഈ പോയിന്റ്സിനും A1, A2, A3, A4, A5 എന്നിങ്ങനെ മാർക്ക് ചെയ്തു. മാർക്ക് A1, A2, A3, A4, A5 ഓൺ എ എക്സ് സച്ച് ദാറ്റ് A1 ഈക്വൾ ടു A1, A2 ഈക്വൾ ടു A2, A3 ഈക്വൾ ടു A3, A4 ഈക്വൾ ടു A4, A5. നെക്സ്റ്റ് സ്റ്റെപ്പ്, ജോയിൻ A5 to B. A5 B ജോയിൻ ചെയ്യുന്നു. ഇനി നമുക്ക് 3:2 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് A3 എന്ന പോയിന്റ് നമ്മൾ എടുക്കുന്നു. A3 എന്ന പോയിന്റ് A5 3:2 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. 1, 2, 3 പാർട്സ് ഇവിടെ വരെയും 1, 2 പാർട്സ് ഇവിടെ വരെയും. അപ്പോൾ A3 എന്ന പോയിന്റിൽ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് A5 B ഒരു പാരലൽ ലൈനാണ്. ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നതിന് ഈ ആംഗിൾ കോപ്പി ചെയ്യണം. A5 ഉള്ള ആംഗിള് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഈ ആംഗിൾ കോപ്പി ചെയ്യുന്നതിന് കോമ്പസിൽ ഇഷ്ടമുള്ള റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു. സെയിം റേഡിയസിൽ A3 പോയിന്റർ വെച്ചുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ഇനി ചെയ്യേണ്ടത് A5 B എന്നുള്ള ആംഗിൾ ആണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. ഈ ആർക്ക് ലെങ്ത്, ഈ
രണ്ട് സൈഡ്സിലും ഈ രണ്ട് ആംസിലും ടച്ച് ചെയ്യുന്ന ഈ ആർക്ക് ലെങ്ത് കോപ്പി ചെയ്യുന്നു. അതായത് ഇവിടെ പോയിന്റ് വെച്ചുകൊണ്ട് ഈ ആർക്ക് ലെങ്ത് വെർട്ടിക്കലി ഈ ആർക്ക് ലെങ്ത് എടുക്കുക. ഈ ആർക്ക് ലെങ്ത് ഇവിടെ നമ്മൾ ഈ ആർക്കിൽ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് എ ത്രീയുമായി ജോയിൻ ചെയ്യുക. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എ ബിയിൽ ഇന്റർസെക്ട് ചെയ്യിപ്പിക്കുക. എ ത്രീ എന്ന പോയിന്റ് ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് അതിൽ എ ബിയിൽ ടച്ച് ചെയ്യുന്നു. ഈ പോയിന്റിന് എം എന്ന് കൊടുക്കുന്നു. സോ എ ത്രീ എം വിൽ ബി പാരലൽ ടു എ ഫൈവ് ബി. എ ത്രീ എം പാരലൽ എ ഫൈവ് ബി ആണ്. എന്തുകൊണ്ടെന്നാൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിട്ടാണ് നമ്മൾ വരച്ചത്. അതുകൊണ്ട് ഈ ലൈനും പാരലൽ ആയിരിക്കും. സോ എം ഈസ് ദി റിക്വയർഡ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 3:2. ഇത് എന്തുകൊണ്ടാണ് 3:2 റേഷ്യോ വന്നത്? നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അറിയാം. അതായത് എ ത്രീ ഡിവൈഡഡ് ബൈ എ ത്രീ എ ഫൈവ്, ഇത് 3:2 റേഷ്യോ ആണ്. ഈ ലൈന് പാരലൽ ആയതുകൊണ്ട് എ ത്രീ ബൈ എ ത്രീ എ ഫൈവ് ഈക്വൽ ടു എ എം ബൈ എം ബി ആയിരിക്കും ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. നമ്മൾ ട്രയാംഗിൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇത് 3:2 റേഷ്യോ ആയതുകൊണ്ട് ഇതും 3:2 റേഷ്യോ ആയിരിക്കും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു രീതിയിൽ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡ്രോ എ ബി ഈസ് ഈക്വൾ ടു 7.8. അപ്പോൾ എ ബിയും 7.8 വരച്ചു. നമുക്ക് 3:2 റേഷ്യോയിലായിരുന്നു ഡിവൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എ എക്സ് എന്ന റേ വരയ്ക്കുന്നു, മേക്കിംഗ് ആൻ അക്യൂട്ട് ആംഗിൾ വിത്ത് എ ബി. ഇനിയും ഇവിടെ 3:2 ആയതുകൊണ്ട് 3 പോയിന്റ്സ് എ എക്സിൽ മാർക്ക് ചെയ്യുന്നു. വി ക്യാൻ ടേക്ക് എനി റേഡിയസ്, മാർക്ക് 3 പോയിന്റ്സ്, മാർക്ക് 3 പോയിന്റ്സ് ഓൺ എ എക്സ് സച്ച് ദാറ്റ് ഓൾ പോയിന്റ്സ് ആർ ഇക്വിഡിസ്റ്റന്റ്. ദാറ്റ് ഈസ് എ എ വൺ ഈക്വൽ ടു എ വൺ എ ടു ഈക്വൽ ടു എ ടു എ ത്രീ. ഇനി നാം ചെയ്യാൻ പോകുന്നത് ഈ ആംഗിൾ ബിയിൽ കോപ്പി ചെയ്യുകയാണ്. ഈ ആംഗിൾ ബിയിൽ കോപ്പി ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു റേഡിയസ് എടുക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. സെയിം ബിയിൽ കുത്തിക്കൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ഇനി വേണ്ടുന്നത് ഈ ആർക്ക് ലെങ്ത് കോപ്പി ചെയ്യുന്നു. ആർക്ക് ലെങ്ത് കോപ്പി ചെയ്ത് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റും ബിയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഞാനിതിന് ബി വൈ എന്ന് പേര് കൊടുക്കുന്നു. അതായത് ഈ ആംഗിളും ഈക്വൽ ആണ്. സോ എ എക്സ് പാരലൽ ബി വൈ ആയിരിക്കും. ഇനി ബിയിൽ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 3 പോയിന്റ്സ് ആണ് എടുത്തത്. 3:2 ആയതുകൊണ്ട് 3 പോയിന്റ്സ് ബിയിൽ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ സെയിം എ വൺ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഈ ലെങ്ത് എ ടു എ ത്രീ, ഇത് ഇക്വിഡിസ്റ്റന്റ് ആണ്. സെയിം ലെങ്ത് ബിയിൽ
പോയിന്റ് വെച്ച് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ്സിന് ബി വൺ ബി ടു എന്ന് പേര് കൊടുക്കുന്നു. ഇനി ചെയ്യുന്നത് ഈ ബി ടുവും എ ത്രീയും കൂടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ എ ബിയിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എം. അതായത് എം ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 3:2. ഇത് എങ്ങനെയാണെന്ന് വന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് എ എം എ ത്രീ ബി എം ബി ടു ഈ രണ്ട് ട്രയാംഗിൾ എടുത്താൽ സിമിലർ ബി എം ബി ടു ആയിരിക്കും. കാരണം ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഇത് ബൈ കൺസ്ട്രക്ഷൻ ഈ രണ്ടാംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിളും സിമിലർ ആയിരിക്കും. സിമിലർ ആയതുകൊണ്ട് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ ഇവിടെ എടുക്കുന്നത് 3:2 റേഷ്യോ ആണ് ഇവിടെ എടുക്കുന്നത്, അതുകൊണ്ട് ഇതും 3:2 റേഷ്യോ ആയിരിക്കും. സോ എം ഈസ് ദ റിക്വയർഡ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് എ ബി ഇൻ ദ റേഷ്യോ 3:2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ പി ക്യു ഈസ് ഈക്വൽ ടു 8.3. ഡ്രോ പി ക്യു ഈസ് ഈക്വൽ ടു 8.3 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ദി ലൈൻ സെഗ്മെന്റ് ഇൻ ദ റേഷ്യോ 3:2:2. ആദ്യം പി ക്യു എന്ന ലൈൻ സെഗ്മെന്റ് നമ്മൾ വരയ്ക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 8.3. പി ക്യു ഈസ് ഈക്വൽ ടു 8.3 സെന്റിമീറ്റർ. ഇനിയും മേക്കിംഗ് ആൻ അക്യൂട്ട് ആംഗിൾ വിത്ത് പി ക്യു, ഡ്രോ പി എക്സ്. ത്രീ ഈസ്റ്റ് ടു ഈസ്റ്റ് ടു, 3+2+2 ഈസ് ഈക്വൽ ടു 7. അതുകൊണ്ട് നമ്മൾ 7 പോയിന്റ്സ് പി എക്സിൽ മാർക്ക് ചെയ്യുന്നു. മാർക്ക് പി വൺ, പി ടു, പി ത്രീ, പി ഫോർ, പി ഫൈവ്, പി സിക്സ്, പി സെവൻ, സച്ച് ദാറ്റ് പി പി വൺ ഈക്വൽ ടു പി വൺ പി ടു ഈക്വൽ ടു പി ടു പി ത്രീ ഈക്വൽ ടു പി ത്രീ പി ഫോർ ഈക്വൽ ടു പി ഫോർ പി ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു പി ഫൈവ് പി സിക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പി സിക്സ് പി സെവൻ. നൗ ജോയിൻ പി സെവൻ ക്യു. ഇനി നമുക്കറിയാം 3:2:2 റേഷ്യോ വരണമെങ്കിൽ 1:2:3 പി ത്രീ, 1:2 പി ഫൈവ്, 1:2. അപ്പോൾ പി ത്രീ പി ഫൈവ് എന്ന പോയിന്റ്സ് ആണ് 3:2:2 റേഷ്യോയിലും പി പി സെവനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി പി സെവൻ ക്യൂവിന് പാരലൽസ് പി ഫൈവിൽ നിന്നും പി ത്രീയിൽ നിന്നും വരയ്ക്കണം. അതിനുവേണ്ടി ഈ ആംഗിൾ കോപ്പി ചെയ്യണം. ഈ ആംഗിൾ കോപ്പി ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസിൽ ആർക്ക് വരയ്ക്കുന്നു, സെയിം ആർക്ക് പി ഫൈവിലും പി ത്രീയിലും വരയ്ക്കുന്നു. ഇനി ഈ ആർക്ക് ലെങ്ത് കോപ്പി ചെയ്യണം. ആർക്ക് ലെങ്ത് എടുത്ത് ഈ ആർക്കിലും ഈ ആർക്കിലും കട്ട് ചെയ്യുന്നു. ഇനി
പി ഫൈവിൽ നിന്ന് ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെന്റ് വരയ്ക്കണം. അതുപോലെ പി ത്രീയിൽ നിന്ന് ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെന്റ് വരയ്ക്കണം. ഈ രണ്ട് ലൈൻ സെഗ്മെന്റുകളും പി ക്യൂവില് എ ബി എന്ന പോയിന്റ്സില് ഇന്റർസെക്ട് ചെയ്യുന്നു. അതായത് പി എ ഈസ് ടു എ ബി ഈസ് ടു ബി ക്യു എന്ന് പറയുന്നത് 3:2 റേഷ്യോ ആയിരിക്കും. ദറ്റ് ഈസ് എ ആൻഡ് ബി ഡിവൈഡ്സ് പി ക്യു ഇൻ ദ റേഷ്യോ 3:2:2. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിമിലർ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.